ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോവല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 2 tbsp കുരുമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 tsp വലിയ ജീരകം, ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് സവാള അരിഞ്ഞിട്ടത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണേ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ കാഷ്യൂ നട്ടൊക്കെ വരുന്നത് കൊണ്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോ ദോശയോ പൊറോട്ടക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ സവാളയൊക്കെ അത് ആവശ്യത്തിന് ഉപ്പിട്ടൊരു നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ലോണം വഴണ്ട് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ കൂടെ ഇട്ടിട്ട് ഇട്ടത് ചതച്ചെടുത്തതൊന്ന് ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വയറ്റുകയാണ് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. പെപ്പർ ചിക്കനാണല്ലോ, അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഞാൻ അതിലൊരു 2 tbsp ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 tsp മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ സമയത്ത് കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോകരുത് കേട്ടോ. ഇഷ്ടമാവണമെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതാ എണ്ണയൊക്കെ ഇടുന്നിട്ട് മസാലയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ചിക്കനിലേക്ക് ഈ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ ആ കാഷ്യൂ നട്ട് ഞാനിത് മിക്സിയിലൊന്ന് നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂ നട്ട് വെള്ളമൊഴിച്ച് കുതിർക്കൊന്നും വേണ്ട. ആ കുറച്ച് വെള്ളമൊഴിച്ച് അങ്ങ് നേരിട്ട് തന്നെ അരച്ചാൽ മതി കേട്ടോ. അത് അരച്ചെടുത്ത് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിൽ കിടന്നിട്ട് ഈ ചിക്കനൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണേ. അപ്പോൾ ഈ കാഷ്യൂ നട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കന്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉപ്പ് വേണം തോന്നും. നമ്മൾ മസാലയിലല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ചിക്കനിലേക്കുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു കാഷ്യൂ നട്ടിൻ്റെ ആ ഒരു ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ ഗ്രേവിയോട് കൂടി വേണ്ടവർക്ക് ഇതുപോലെ എടുക്കുക കേട്ടോ. നമ്മൾ പൊറോട്ടക്കും പത്തിരിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം ഞാൻ കുറച്ച് ഗ്രേവി ഇല്ലാതെ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഗ്രേവിയോട് മതി എന്നുള്ളവർക്ക് അതാ ഇത് അങ്ങനെ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്തത്. തേങ്ങ വണ്ടിപ്പരിപ്പിന് പകരം നല്ല കുറുന്നനെയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇതുണ്ടാക്കുക കേട്ടോ. എല്ലാവരുടെ കയ്യിലും കാഷ്യൂ നട്ട് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം നല്ല കുറുന്നനെയുള്ള ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി രീതിയിലുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ.